അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഹറാമുകളിൽ നമ്മൾ എത്ര മുക്തമാണ്. പലിശ വാങ്ങാത്തവരാണ് എല്ലാവരും എന്ന് പറയാൻ പറ്റൂ, പലിശക്ക് കൊടുക്കാത്തവരാണെന്ന് പറയാൻ പറ്റൂ. അതായത് കച്ചവടത്തിന്റെ ടെക്സ്റ്റൈൽസുകളിലൊക്കെ നേരും നെറിയും നോക്കാതെ എന്ത് കൊള്ള ലാഭവും എടുക്കുന്ന ഒരു അവസ്ഥ വിശേഷപ്പെടില്ലേ? അവിടെയല്ലേ അല്ല പറഞ്ഞത് ഖുർആനിലെ 83-ാം അധ്യായം 6-ാമത്തെ വചനം? അവിടെ അല്ലാഹു പറഞ്ഞത് തന്നെ ഞാൻ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യും എന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയും. നിങ്ങൾ നോക്ക്, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദത്താലു അനന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും മബ്ബസനഹും യഖ്സിറൂൻ അലാ യളന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു റബ്ബിൽ ആലമീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ. അത് കച്ചവടത്തിലെ ഏതും, ഏത് പച്ചക്കറിയാവാം, മാട്ടിറച്ചിയാവാം, കോഴിയിറച്ചിയാവാം, ഇനി ടെക്സ്റ്റൈൽസുകളാവാം, ഏത് ലേഡി ഷോപ്പുകളാവാം, എന്ത് കച്ചവടമാകട്ടെ, യൗമ യഖൂമുൻ നാസു റബ്ബിൽ ആലമീൻ, ലോകൈക നാഥനായ പടച്ചോന്റെ മുമ്പിൽ. ഇപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു ജൗളിക്കടക്കാരനായി. ജൗളിക്കട മീൻസ് ടെക്സ്റ്റൈൽസ്. ആ ടെക്സ്റ്റൈൽസ് നടത്തി അദ്ദേഹം അസർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠന്റെ മകനെ കുറച്ച് സമയത്തേക്ക് ടെക്സ്റ്റൈൽസിൽ നിന്ന്. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ വന്നു, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരു ജോഡി ഡ്രസ് വാങ്ങിയിട്ട് അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എത്ര രൂപക്കാണ് നിങ്ങൾ വാങ്ങിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന വിലക്കാണ്. അപ്പൊ ആ ഷർട്ടിന് 200 രൂപയാണെങ്കിൽ 400 രൂപയാണ് ആ ചെക്കന് വാങ്ങി. മനസ്സിലാക്കണം, എല്ലാരും മനസ്സിലാക്കണം. നേരെ അയാളെ കയ്യും പിടിച്ച് സയ്യിദ് റളാനോ ജൗളിക്കടയിലെ ഒറ്റ ചോദ്യമാണ്, നാണമില്ലേ നിനക്ക്? അള്ളാനെ പേടിക്കുന്നില്ലേ? നീ ഒരു ഡ്രസ്സിന്റെ ഇരട്ടി വില വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ സ്വഹാബികളുടെ ജീവിതം ഇതായിരുന്നു. സയ്യിദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. സയ്യിദ് ബിൻ അബീ വഖാസ് മാത്രമല്ല, ചോദിക്കാതെ എന്തൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിലും അതിന്റെ സ്രോതസ് അന്വേഷിക്കാതെ സയ്യിദ് ബിൻ അബീ വഖാസ് ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾക്കുണ്ടോ ഇതെന്തുകൊണ്ട്? മരണാനന്തര ജീവിതത്തിൽ ബുതൂനിയും ഇല്ലന്നാർ, അവരുടെ വയറുകളിൽ അവർ നിറക്കുന്നത് എന്താണ്? നരകാഗ്നിയാണ്. ഹറാമാകുമ്പോ അങ്ങനെയാ. അന്യന്റെ സ്വത്ത്, ഞാൻ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പബ്ലിക്കിൽ പ്രസംഗിക്കുന്നു, ഓട്ടോ ഡ്രൈവർമാരിങ്ങനെ വണ്ടി നിർത്തിയിരുന്നു. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓട്ടോറിക്ഷയുടെ മീറ്റർ, അതിലാകുന്ന പണം ഇത്ര ഓടിയാൽ ഇത്ര. എറണാകുളത്തൊന്നും മീറ്റർ ഉണ്ട് ഒരു കാര്യമില്ല, ഓലെ തൊള്ളയിൽ വരുന്നതാണ് മീറ്റർ, അല്ലാതെ മീറ്ററിൽ വരുന്നതല്ല. അപ്പൊ ഞാൻ ഇതിനെതിരെ ശക്തമായി പറഞ്ഞു. ഞാനത് വളരെ പ്രധാനമായ ഒരു പോയിന്റ് പറഞ്ഞു. സത്യത്തിൽ അന്ന് ഉണ്ടായതെന്നറിയ, സത്യത്തിൽ എന്നെ തല്ലാൻ മാത്രം ഞാൻ ഓട്ടോ ഡ്രൈവർമാരെ ഫ്ലാറ്റാക്കി കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് അവിടെ ഉണ്ടായ പരിവർത്തനം, പിന്നെ ആളുകൾ വന്ന് ഓട്ടോറിക്ഷയെ കയറുമ്പോൾ ഒന്നും ഇവർ പോണില്ല, ഈ പ്രസംഗം ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഈ സദസ്സിലും പറയും, 15 രൂപ മീറ്ററിലാണെങ്കിൽ രാത്രിയിൽ നിശ്ചിത സമയം കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ പോരുമ്പോ സ്വാഭാവികമായി അങ്ങോട്ടുള്ളതിന്റെ നേരെ പാതി അങ്ങോട്ടുണ്ടാവും. അത് അവർക്ക് ന്യായമായി കൊടുക്കേണ്ട ഒരു തുകയാണ്. അതല്ലേ ഞാൻ പറയും, അല്ലാത്ത സമയത്തുള്ള ഞാൻ പറഞ്ഞു 15 രൂപയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ 30 രൂപ വാങ്ങി നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടാൽ ആ 15 രൂപ കൊണ്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ മത്തി വാങ്ങിക്കുന്നതെങ്കിൽ നിന്റെ മക്കൾ അന്ന് കറി കൂട്ടുന്നത് ആരാന്റെ ചെലവിലാണ്? നിന്റെ ചെലവിലല്ല. നീ 10 രൂപ എടുത്തു വെച്ച് 300 രൂപയാക്കി നിന്റെ ഭാര്യയ്ക്ക് 2 നൈറ്റി വാങ്ങി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരാന്റെ ചെലവിലാ? എന്റെ കെട്ടിയോള്, അന്റെ ചെലവിലല്ല. നാണമുള്ള ഒരുത്തനത് ചെയ്യില്ല. സത്യത്തിൽ പരിപാടി കഴിഞ്ഞ ഓട്ടോ ഡ്രൈവർമാർ സംഘം ചേർന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, അടി അടി. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഇങ്ങനെ സംഗതി ഞങ്ങളെ പറ്റിയ പറഞ്ഞ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുമാണ്, പക്ഷേ ഞങ്ങൾ വല്ലാതെ ഫീലിംഗ് ഇല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇനി ഞങ്ങൾ ശ്രദ്ധിക്കും. കാരണം ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ, ശക്തമായി പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആർക്കാ സമയം? ഇവിടെ ആർക്കാ സമയം? നിങ്ങൾ ആലോചിച്ച് നോക്കിപ്പോ, മഴയ്ക്ക് വേണ്ടി നമ്മൾ നമസ്കരിച്ചു. അതിനെപ്പറ്റി ഒരാളെ കമന്റ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? കോട്ടകല് നടന്നിട്ടുള്ള ഒരു ചരിത്ര നവോത്ഥാന സെമിനാറുമായി ബന്ധപ്പെട്ടിടത്ത് അനസ് മൗലവി പ്രസംഗിക്കുകയാണ്. എന്ത്? ഞാൻ അതാ പറയും, ഞാൻ ആ ഭാഗമൊന്നല്ല പറയും, ഞാൻ ആ വിമർശനമല്ല പറയും. അയാള് പറയാണ്, ജിന്ന് ബാധ ഏറ്റവന്റെ മുഖത്ത് സ്പ്രേ ചെയ്യാൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി അള്ളാഹനോട് ദുആയിരിക്കുകയാണ്. എന്താ അതിനെ പറ്റി പറയേണ്ടത്? നിങ്ങൾ പറയൂ ആ കമാൻഡിനെ പറ്റി, ഇയാൾ പറഞ്ഞ വാചകത്തെ പറ്റി എന്തും മതമാണ് നമ്മൾ പറയേണ്ടത്?
എന്താണ് ആ ടൈപ്പ്? എന്നിട്ട് അത് കേട്ട് ചിരിക്കുക. സദസ് ഒരു സമസ്തക്കാര നിലവാരത്തിലേക്ക് നമ്മുടെ ജനതയെ ആര് കൊണ്ടെത്തിച്ചു? അതിനിവർ വഹിച്ച പങ്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് എന്ത് പരലോക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രസംഗിക്കാൻ വന്ന ഹംദും സലാത്തിൻ ചെല്ലുന്നിടത്ത് തന്നെ പറയണെന്താ, ഇത്തക്കുള്ള നിങ്ങൾ അള്ളാനെ പേടിക്കണമല്ലേ, ടോം പേടിക്കണില്ല, അമ്പായറിഞ്ഞ ചെങ്ങായി അള്ളാനെ പേടിക്കണ്ടേ? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, അവനോട് ഒരുത്തൻ ചോദ്യം ചോദിക്കുകയാണ്, അല്ല മുജാഹിദുകളിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആ കാണിച്ചേരെ കേട്ടോ എന്നിട്ടൊരു ക്ലിപ്പിംഗ് ഇടണോ? നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ കഥാപാത്രം ആര്? എന്നിട്ടോ കേൾപ്പിക്കാണ്, ഗോപി എന്ന് പറഞ്ഞ ഒരാൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ സദസ്യര് ചോദിച്ച്, മുജാഹിദുകൾ ജിന്നിനോട് ദേരക്കണുണ്ടോന്ന് ചോദിച്ചാൽ ഗോപി ജിന്നിനോട് ദേരക്കണ്ടോ എന്നുള്ളതാണോ ഇടണ്ട്? ഗോപി മുജാഹിദ ഈ നിലവാരത്തിലേക്ക് മൗലവി എന്ന് പറയുന്ന ആളുകൾ തരണ്ടാ എന്ന് എന്തുകൊണ്ട് അറിയുന്നത്? ജീവിതത്തെ ഗൗരവമായി കാണാത്തതുകൊണ്ടാണ്. ഞാൻ എന്റെ അഭിപ്രായം, നമുക്ക് കഴിയില്ല, പറ്റി തെറ്റേ തെറ്റ് പറ്റിയോ പ്രകൃത തെറ്റാണെന്ന് പറയുന്നത്. എന്തിനാ ന്യായീകരിക്കുന്ന? ആർക്ക് വേണ്ടിയാണിത്? അപ്പൊ ജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ജീവിതത്തെ ഗൗരവമായി കണ്ടോ നമ്മള്? ഈ വിവാദങ്ങൾക്കിടയിലൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, മരണം മറന്ന മനുഷ്യരെന്ന ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുമ്പോ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ പ്രത്യേകമായി നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണമെന്ന് പറയും. ആ ഖുർആനിക വചനം എന്തറിയോ? യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസകും ലാ യദുറുക്കും മല്ലല്ല ഇദഹ്തദൈതും ഇലല്ലാഹി മർജൂക്കും ജമീഅ ഫൗനബ്ബിയുക്കും ബിമാ കുൻതും തഅമലൂൻ. ഈ ആയത്ത് നമ്മൾ ഓർത്ത് ഇന്ന് തന്നെ എഴുതിയെടുത്ത് പഠിക്കണം. അഞ്ചാം അധ്യായം സൂറത്ത് മാഇദയിലെ 105-ാമത്തെ വചനമാണ്. എന്താ വചനത്തിന്റെ അർത്ഥം എന്നറിയോ? സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെ സ്വന്തം നഫ്സിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്നാൽ അല്ലാഹു പറയണേ, വഴിവിയച്ചവർ നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ. ഈ ആയത്തൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാരും, സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ, നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴിവിയച്ചവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇലല്ലാഹി മർജൂക്കും ജമീഅ, അവരും നിങ്ങളും ഒക്കെ പടച്ചോന്റെ അടുത്ത് വരും, അവരും നിങ്ങളും ഒക്കെ പടച്ചോന്റെ അടുത്ത് വരും. എന്നിട്ടോ അല്ല പറയാണ്, അന്ന് നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് അവർ നിങ്ങളെ അറിയില്ല. അപ്പൊ നമ്മളെ പരിഹസിച്ച് പേര് വിളിക്കും, വളരെ മോശമായ രൂപത്തിൽ നമ്മളെ വിളിക്കുന്നു. ഒറ്റ മാർഗം എനിക്ക് നിങ്ങളോട് പറയാൻ, ആ വിളി സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു, അള്ളാന്റെ അടുത്ത് പ്രതിഫലം. അള്ളാന്റെ റസൂലിനെ അവരെന്തൊക്കെ വിളിച്ചു? കാഹിൻ എന്ന് വിളിച്ചില്ലേ? സാഹിർ എന്ന് വിളിച്ചില്ലേ? ഇല്ലേ ലാലിമാന്ന് വിളിച്ചില്ലേ? ഭിന്നിപ്പുകാരനാന്ന് വിളിച്ചില്ലേ? മജ്നൂൺ എന്ന് വിളിച്ചില്ലേ? പക്ഷെ അല്ല പറഞ്ഞ എന്താ? വൈനകല അല ഖുലഖിൻ അദീം, ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ആളാ. ഏതൊരു പരിഹാസത്തിനും പുണ്യുണ്ട്. നമ്മൾ പരിഹസിച്ചോട്ടെ, കുറേ കാലം മർക്കസുദ്ദേവാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുമാനനായ ഹുസൈൻ മടപൂരിനെ നേതാവായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ നമ്മെ ജിന്നൂരികൾ എന്ന് വിളിച്ചു. ഇപ്പോ നമ്മുടെ നേതാക്കന്മാർ അവരെ കൂടെ കൂടി നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചെയ്ത തിന്മയിൽ അവർക്ക് കുറച്ച് ആളുകളെയും കൂടെ കിട്ടി എന്ന് മനസ്സിലാക്കുകയല്ലാതെ നമുക്ക് അതിനെ തിരിച്ചു പറയാൻ ഒന്നുമില്ല. നമ്മൾ പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ആളുകളും കാലവും ലോകവും ഇവിടെ നിലനിൽക്കുന്ന കാലം അത്രയും ജനങ്ങളെ ഈ വസ്തുതയൊക്കെ മനസ്സിലാവും. അപ്പൊ അതിന്റെ പേരിലുള്ള ദുഃഖമൊന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നാണ് ഞാൻ പറയും. അവിടെയാണ് അള്ള സൂറത്ത് മാഇദയിൽ എന്ത് പറഞ്ഞു? നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്, നിങ്ങളെ ഹിദായത്തിലാണെങ്കിൽ പിഴച്ചോരെന്തും പറഞ്ഞോട്ടെ, ഒന്നും ചെയ്യാൻ പറ്റൂല അവർക്ക് നിങ്ങളെ. അത് നമ്മൾ എപ്പോഴും ആശ്വാസത്തിന്റെ വാക്കായിട്ട്. ആര് നമ്മളെ എന്ത് പറഞ്ഞാൽ? നമ്മള് നബി ഇല്ലാത്തവരാന്ന് വരെ പറഞ്ഞില്ലേ സമസ്തക്കാര്? നമുക്ക് അല്ലല്ല എന്ന് പറഞ്ഞില്ലേ? കബർദിയാറച്ചില്ല എന്ന് പറഞ്ഞില്ലേ? കറാമത്തും മുഴുജതത്തും നിഷേധിക്കുന്നവരാ നമ്മളെന്ന് പറഞ്ഞില്ലേ? ഇസ്ലാമിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അള്ളാന്റെ പേരിൽ എന്തൊക്കെയോ പറയുന്നവരാണ് നമ്മൾ എന്നവർ പറഞ്ഞില്ലേ? എന്നിട്ടൊരു നൂറ്റാണ്ട് നമ്മൾ പിന്നിട്ടില്ലേ? ഇല്ലേ? അതിനിങ്ങനെ ദുഃഖിച്ച് കിടക്കുക എന്നൊന്നും ആവശ്യം. നമ്മളോട് അള്ള എന്തേ ചോദിക്കുള്ളൂ എന്ന് അറിയൂ. നമ്മളെന്താ ചെയ്യാതെ, നമ്മളെന്താ പ്രവർത്തിച്ചത്? ഇപ്പൊ നിങ്ങൾക്കറിയാലോ 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറ, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തെ തൊട്ട് കാത്തോളി. തീർന്നില്ല, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെയും, നിങ്ങളുടെ കുടുംബത്തിന്റെയും കാര്യം നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കാര്യം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യവും നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം.
അപ്പം നമ്മളുടെ നിങ്ങളെ ചിന്തിച്ചോളൂ. ഇപ്പൊ ഞാന് എന്റെ ഭാര്യ എന്റെ മക്കള് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രധാനമതാണ്. ഞാൻ എന്റെ ഭാര്യ മക്കൾ എന്റെ മാതാപിതാക്കൾ അവരോടൊക്കെ എനിക്കൊരു കടപ്പാടുണ്ട്. ഞാനാണ് അവനെ നന്നാക്കാൻ ശ്രമിക്കേണ്ടത്. ഞാനാണ് എന്റെ കുടുംബത്തിന് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എന്റെ മക്കൾക്ക് ഇസ്ലാമികമായ വസ്ത്രം കുഞ്ഞുനാളിലേ ഞാൻ ധരിപ്പിച്ചാൽ വലുതാകുമ്പോൾ അവർ ഇത്ര വേണമെന്ന് പറയില്ല, അത് പറയില്ല. നേരെ മറിച്ച് കുഞ്ഞുനാളിലേ നിങ്ങളിത് കൊടുത്തു, 17 വയസ്സ് വരെ നിങ്ങളിത് കൊടുത്തു, ഏറ്റവും മോഡേണായ ഡ്രസ് കൊടുത്തു, 18-ാമത്തെ വയസ്സിൽ നിങ്ങൾ പിന്നെ MSM ക്ലാസ്സിന് പോകണമെന്ന് ആ കുട്ടി പോകും. നിങ്ങൾ വളരെ നേരത്തെ ചെയ്തോ എന്നാ നിങ്ങളുടെ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, നേരത്തെ കാലത്തെ മക്കളെ ശ്രദ്ധിച്ച് എത്ര രക്ഷിതാക്കൾക്ക് കണ്ണീർ കുടിക്കേണ്ടതുണ്ട്? വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ, വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ എന്റെ ബാപ്പയും ഉമ്മയും ഞങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചു. ഞങ്ങൾ 7 മക്കളും ഇസ്ലാമികളാണ്, ഒരേ ആദർശത്തില, യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് വേറെ അഭിപ്രായമില്ല, എല്ലാരും പഠിച്ചവരാണ്, എല്ലാരും ദീനി രംഗത്തുള്ളവരാണ്, ഒരു ദുഃഖവും ഇല്ല. എന്റെ കാരണവും എന്താ കാരണവും? നേരത്തെ ശ്രദ്ധിക്കും. അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ, അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ മക്കളുടെ കാര്യത്തിൽ നേരത്തെ. ബാപ്പ മാതൃകയാവും. ബാപ്പ തേജു നിസ്കരിക്കുന്ന മകള് കണ്ടിട്ടുണ്ട്, ഉമ്മ തേജു നിസ്കരിക്കുന്ന മകള് കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഉമ്മയും ബാപ്പയും സിനിമ കാണുന്ന 2.5 വരെ മക്കള് നോക്കിക്കാണെങ്കിൽ ആ ഉമ്മക്ക് മക്കളെ നന്നാക്കാൻ കഴിയില്ല, അത് ഞാൻ തുറന്നു പറഞ്ഞു. ആ മാതാവിന് മക്കളെ സ്വാധീനിക്കാൻ കഴിയില്ല. മക്കളെ അസറിന് സ്കൂള് വിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ ഉമ്മ മുസല്ലയിലാണെങ്കിൽ, ഉമ്മ നിസ്കരിക്കുകയാണെങ്കിൽ റെസ്പെക്ട് ഉണ്ടാവുക മക്കൾക്ക്. എന്റെ ഉമ്മ നിസ്കരിക്കുക, വലിയൊരു ബഹുമാനം ഉണ്ടാവും. നേരെ മറിച്ച് ഉമ്മ അസറിനുള്ള ചാനലിന് മുമ്പിലാണെങ്കിലോ സീരിയലിന് മുമ്പിലാണെങ്കിലോ ഒരു സിത്താള എനിക്ക് ചോറും കൂടി എടുത്ത് തരാണ്ട് കുത്തിരിക്കണല്ലേ ജന്തു എന്ന് കുട്ടിന്റെ മനസ്സിലുണ്ടാവും. ഓം പുറത്തു പറയില്ല, ഓം പുറത്ത് പറയില്ല. കാരണം ഓരെപ്പം വന്നാലും ഇത്തള്ള ഇതിന് മുമ്പിൽ കണ്ണും തുറത്തി ഇങ്ങനെ നിൽക്കുകയാണ് വെട്ടി മിണിങ്ങിയ മതി. അങ്ങനത്തെ എത്ര പെണ്ണുങ്ങളുണ്ട് ലോകത്ത്. സഹോദരിമാരെ, നിങ്ങളോടാ ഞാൻ പറയുന്നത്, ആഹ്റം നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ആഹ്റം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്താ ഇതുകൊണ്ടൊക്കെ ആളുകൾ നേടി? ഇതുകൊണ്ടൊക്കെ ആളുകൾ നേടിയത് എന്താണ്? ഒരു പിടി ദുരന്തങ്ങളല്ലാതെ മക്കളെ പിടിച്ചെടുത്ത് കിട്ടുന്നുണ്ടോ? മക്കളെ പിടിച്ചെടുത്ത് കിട്ടുന്നുണ്ടോ? ചെറിയ ചിടുങ്ങ് മക്കളെ പോലും അവരെ കയ്യിൽ ഇത്ര നീളത്തിലെ മൊബൈലാ, എല്ലാം അറിയാം അവർക്ക്, എല്ലാം അറിയാം. ആ മൊബൈൽ ഏതൊക്കെ ഓപ്ഷനുകൾ ഉണ്ടോ അതെല്ലാം അവർക്കറിയാം. അതല്ല, ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ, അതും വൃത്തികെട്ട മെസ്സേജ്, 5 വയസ്സുള്ള കുട്ടിക്ക് അറിയാന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ലോകത്ത് മുഴുവനും ആ കുളിച്ച് മുങ്ങി വരികയാണ്. 10 വയസ്സുള്ള കുട്ടി, ആണും പെണ്ണും, ലോകം നന്നാകണമെങ്കിലേ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതവും അവിടുത്തെ വിചാരണയും. ഇന്ന സമാ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളെ കേൾവി, നിങ്ങളെ കാഴ്ച, നിങ്ങളുടെ ചിന്ത, എന്താ കണ്ടത്, എന്താ കേട്ടത്, എന്താ ചിന്തിച്ചത്, എന്താ അറിഞ്ഞത്, അന്ന് ചോദിക്കുവത്, അത് പഠിപ്പിച്ചു കൊടുക്കണം മോളെ. നല്ലതേ കാണാവും. മോള് കണ്ടിട്ടുണ്ടോ ബാപ്പച്ചി ഒരു ചീത്ത കാണുന്നത്? ഇല്ല ബാപ്പ, ഇല്ല. എന്നെ മോളെ, എന്റെ കുട്ടി, ഇനി നിർത്തി കളി എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ, ആ കുട്ടിയിൽ സ്വാധീനം ഉണ്ടാവും. നേരെ മറിച്ച് ബാപ്പ ഏറ്റവും മുന്നില്, ഉമ്മയിന്റെ ബേക്കില്, പിന്നെ ഏറ്റവും മൂത്ത കുട്ടി എന്റെ തൊട്ട് പിറകില്, ഏറ്റവും ചെറുത് ബേക്കില്. അങ്ങനെ വളരെ വൃത്തികെട്ട മോശമായ ഒരു രംഗം വന്നപ്പോ ഒരു പെണ്ണിന്റെ പിക്ചർ ഉണ്ടപ്പം മാനാഭിമാനവും ഉളുപ്പും ഒരല്പം അവശേഷിച്ച ബാപ്പ വെറുതെ ഒന്ന് പിറകോട്ട് നോക്കിയപ്പോ ചെക്കെ ബാപ്പ എങ്ങനെയുണ്ട്, ഉസാറല്ലേ എന്ന്. ആ മക്കള് അങ്ങനത്തെ ഒരു ലോകത്ത് ഏത് ബാപ്പാക്ക് ഖുർആൻ ക്ലാസ്സിൽ വിളിച്ചാൽ കിട്ടും? ഇപ്പൊ വെക്കേഷൻ സമയത്ത് MSM മോറൽ ക്ലാസ്സുകൾ വെക്കുന്നു, എത്ര കുട്ടികൾ വരുന്നുണ്ട്. എന്തേ കാരണം? എന്താ കാരണം? അവരെങ്കേജ്ഡ് ആണ്, വെക്കേഷൻ ഇല്ല അവർക്ക്, അവർ സജീവമാണ്. അവരുടെ ലോകത്ത്, അവരുടെ ലോകത്ത് അവർക്ക് പരീക്ഷയില്ല, അവരുടെ ലോകത്ത് അവർക്ക് പരീക്ഷണം മാത്രമേ ഉള്ളൂ. അത് വളരെ ഗൗരവമായി നാം ഓർക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കി, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ഈ സ്ഥലം ഇത്ര വൃത്തിയാക്കിയെടുത്ത് അല്ലേ? എന്തിനാ ഇവിടെ ആളുകൾക്ക് ഇരുന്നത് കേൾക്കാൻ? എന്നാലേ അതിനേക്കാൾ ജാഗ്രത വേണം. അപ്പൊ കണ്ട ഇവിടെ അതൊക്കെ നീക്കി മാറ്റി, എല്ലാ വൃത്തികേടുകളും മാറ്റി, നല്ല വൃത്തിയാക്കി, എല്ലാവർക്കും ഇരിക്കാം, ഒന്നുമില്ല. മനസ്സിനെ ഇതുപോലെ നന്നാക്കാൻ JCB ഉപയോഗിച്ച് നാടും നഗരവും മാറ്റിമറിച്ച്, ഇളക്കി മറിച്ച്, പാറകളൊക്കെ ഇടിച്ചു നിരത്തി കുറെ നന്നാക്കിയല്ലോ. മനസ്സിന്റെ മാലിന്യങ്ങൾ നീക്കാൻ എന്തുണ്ട് കയ്യിൽ? എന്തുണ്ട് ആയുധം? അവിടെയാണ് പ്രവാചക തിരുമേനി സൗദി അറേബ്യയിൽ നടത്തിയ പരിവർത്തനത്തിന്റെ പടപ്പാട്ടിന്റെ ചരിത്രം നാം എന്നും ഇന്നും ഓർക്കുന്നത്, ജനങ്ങളോട് നമ്മൾ പറയുന്നത്, മനുഷ്യരുടെ ഹൃദയത്തെ തട്ടി സംസാരിക്കുന്നത്. എനിക്ക് കുറെ നാളുകളായി കുത്തുമ്പല്ലേ, ഒന്നുമില്ല. KNM അബ്ദുൽ ഖാദർ പറഞ്ഞു, തിരുവനന്തപുരത്ത് എനി നീ കുത്തു പറയും.
ഞാനിത് പറയുന്നതിനാന്ന് ചോദിച്ചാലേ, പിന്നെ കുറെ പള്ളികളിൽ ഒരു സ്ഥലത്ത് പരിപാടി ഏറ്റാലേ ഏതെങ്കിലും മുജാഹിദ് പള്ളിയിലായി കേന്ദ്രമിന്റെ കീഴിലുള്ള, അതായത് നമ്മളെയൊക്കെ ഒരു പുറത്താക്കിയതിന് ശേഷമുള്ള ഖതീബുമാർ. ഞാൻ വിചാരിക്കുന്നു പറഞ്ഞു, റസൂല് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്തറിയോ, ജനനിബിഡമായിരിക്കും പള്ളി, പക്ഷെ അവരുടെ ഇമാമിൽ നിന്നൊന്നും കിട്ടൂല. ആ ഇമാമ് പിത്തന തുടങ്ങി വെക്കും, അത് അയാളിലേക്ക് മടങ്ങും. തിരുവനന്തപുരത്ത് ഇമാമ് വമ്പിച്ച പിത്തന, അതുകൊണ്ട് അയാൾക്ക് ചെള്ള കൊന്നാട് കിട്ടി. ജനങ്ങളോട് സഹിച്ചില്ല മൗമിക്ക്, ഒരു ഖതീബ് നിലവാരമില്ലാത്തവനായപ്പോ ചെള്ള കൊന്നാട് കിട്ടി. ഞാൻ അപ്പോഴാ ഈ ഹദീസ് ഓർത്ത്, എന്തു ഫിത്തന അയാൾ തുടങ്ങിയേക്കും, ഫിത്തന അയാളിലേക്ക് മടങ്ങും, അതിന്റെ റിസൾട്ട് അയാൾക്ക് കിട്ടും. അൽ ഉലമാഉഹു ശർറു മൻ തഹ്ത അദീമിസ് സമാ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും നികട്ടരവരുടെ പണ്ഡിതന്മാരാവും. ഒന്നും കിട്ടണില്ല. ആകെ പറയണ എന്താന്ന് വെച്ചാൽ നമ്മളെ ചീത്ത അറിയണേ, ജിന്നിനോട് ചേർക്കുന്ന അതെന്നെ ഹന്ദു സലാത്ത് എടുത്ത് കഴിഞ്ഞ് ഒടുങ്ങണവരെ. അതെ, എത്ര എന്തെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. ഈ മാത്രല്ല, നമ്മുടെയൊക്കെ പള്ളിയിൽ വരുന്നില്ല എല്ലാവരും മുജാഹിദുകളാന്ന് വിചാരിക്കരുത്. നിങ്ങൾ പല ടൈപ്പ് ആളുകളും എന്തെങ്കിലും ഒന്ന് കേട്ട് നന്നാകാൻ വരുന്നവരാണ് ആത്മാർത്ഥമായി. അതുപോലും ഈ വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം പറയൽ നിർബന്ധാണോ? ആത്മനിർവൃതിക്ക് ഒന്നോ രണ്ടോ വാചകം പറഞ്ഞൊരു വിട്ടുകളാ, അതിൽ കിടന്ന് അങ്ങനെ കടിച്ചു തൂങ്ങി പിന്നെ ഇങ്ങനെ മനുഷ്യർ നന്നാവുക? പണ്ട് നോക്കേ, മുജാഹിദുകളുടെ ഒരു പ്രസംഗം നടന്ന ഏത് ജാതി ആളുകളും നിന്ന് കേൾക്കും. ആ മുസ്ലിങ്ങൾ വരെ ഒരു വഴി ഇങ്ങനെ കടന്നുപോയാൽ എന്താ അയാൾ പറയുന്നതിൽ കാര്യമുണ്ടല്ലടാ, ഒരു അഞ്ചു മിനിറ്റ് നിൽക്കാൻ. പിന്നെ തീരുന്നവരെ നിന്ന് ചിലപ്പോ സ്റ്റേജിന്റെ അടുത്ത് നിന്ന് കയ്യൊക്കെ തന്നിട്ടായിരിക്കും അവർ പോവുക. എന്താ അത്, അവരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു എന്നാണ് ആ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ മഹല്ല്, ഈ കല്ലുടുമ്പ് പ്രദേശം, ഞാനിവിടെ കഴിഞ്ഞ വർഷമാണോ എന്നറിയില്ല, ഞാൻ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഈ സമൂഹം നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ സമൂഹം ശരിക്കും ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാകണമെങ്കിൽ ചില്ലറപ്പെട്ട പാടല്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അടി മുതൽ മുടി വരെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ കഴിയണമെങ്കിൽ കുറച്ചൊരു പ്രയാസമുണ്ട്, വളരെ വളരെ പ്രയാസമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്തറിയോ, ഒരു സുന്നത്ത് വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോ അതിനെ തെറി പറയാനല്ലേ എന്ന് മൗലൈമാര് വരെ എന്തിനെ താടിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ചീത്ത പറയണേന്ന്. അത് പറയാതെ പറഞ്ഞൂടെ, താടി നീണ്ടവനെ കുറ്റപ്പെടുത്തിയാലേ പ്രബോധനാകുന്ന ആരാപരെ പഠിപ്പിച്ച്. അതെനിക്ക് മനസ്സിലാവത്ത്, നരയാണിന്റെ മേലെ തുങ്ങ എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായി പഠിപ്പിച്ചൊരു സുന്നത്ത. അല്ല പരലോകത്ത് നോക്കൂല, അല്ല അവനോട് മിണ്ടൂല, അല്ല അവനെ ശുദ്ധീകരിക്കൂല എന്ന് പറഞ്ഞ നിങ്ങൾക്കത് വളരെ നിസാര. അത് ചെയ്തവൻ ആ സുന്നത്തുണ്ട്, അത് ചെയ്തൊരാൾക്ക് ഒരു തെറ്റിപ്പറ്റിയാൽ അത് ഇതിനെ വിമർശിച്ചുകൊണ്ട് അവൻ ചീത്ത പറയണോ? അതിന്റെ ആവശ്യം എന്താന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ വളരെ ആത്മാർത്ഥമായി പ്രസംഗം കേട്ട് നീട്ടിയതാണ് അവന്റെ താടി. എഞ്ചിനീയർ താടി, ഡോക്ടർ താടി, നരയാന്റെ മേലെ അവന്റെ പാൻസ് പൊക്കി ഉടുത്തത് ആത്മാർത്ഥമായി അല്ല മിണ്ടണം എന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, താടി നീട്ടി നരയാന്റെ മേലെ തുണി ഉടുത്തോടു മൗസൂമാവുന്ന ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവന് തെറ്റുപറ്റി, ആ തെറ്റിനെ വിമർശിക്കണം, അതിന് താടിനെ തെറി പറയണ്ട. താടിനെ നീ ചീത്ത പറഞ്ഞാന്ന് പറഞ്ഞാൽ നീ അടിസ്ഥാനപരമായി നബിയാണ് ചീത്ത പറയുന്നത്, അതൊന്ന് മനസ്സിലാക്ക്. നരിയാണിയുടെ മേലെ തുണിയെടുത്തതിനെ നീ വിമർശിക്കുമ്പോ സ്വഹാബത്തിനെയാണ് നീ ചീത്ത പറയുന്നത്, അത് മനസ്സിലാക്ക്. എന്തെങ്കിലും പറയുന്നതിന്റെ പേരല്ല ഇത്, മതം എന്ന് പറയുന്ന എന്തെങ്കിലും പറയുന്നതിന്റെ പേരല്ല. ഒരു സമൂഹത്തിൽ ഒരു നല്ല സുന്നത്ത് ഉണ്ടായിക്കോട്ടെ, അതിന്റെ കൂലി ഒലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത് വിമർശിച്ച് അതിന്റെ നേരെ കുതിര കയറി ആരെങ്കിലും മുഖം മറിക്കണമെങ്കിൽ ഒരു പെണ്ണ് മറിച്ചോട്ടെ. കാരണം പെണ്ണിലേക്ക് ആകർഷിക്കപ്പെടുന്ന മുഖം നോക്കിയിട്ട് തന്നെയാണ്. ഒരു പെണ്ണിന്റെ മുഖം ഒരു ശാപമാവുന്നു എന്ന് വിചാരിക്കുക, എങ്ങനെ സൗന്ദര്യം കൊണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടോ കഴിഞ്ഞ യൂട്യൂബിൽ നിങ്ങൾ കയറിയോ, നെറ്റില് മൂന്ന് പുരുഷന്മാരെ സൗദി അറേബ്യ നാട് കടത്തി, ശ്രദ്ധിച്ചില്ലേ? അത് അല്ലേ, മൂന്ന് ചെറുപ്പക്കാരെ. എന്തുകൊണ്ട് എന്നറിയോ, സൗന്ദര്യം ഓവറായിട്ട് പെണ്ണുങ്ങൾ വിടുന്നില്ല ഈ മൂന്ന് ചെറുപ്പക്കാരെ. മൂന്ന് ചെറുപ്പക്കാര് ഓവർ സൗന്ദര്യം, എന്നിട്ട് എവിടെ അവർ കയറിയാലും അവിടെ സ്ത്രീകൾ ഹോട്ടലിൽ കയറിയാലും ഷോപ്പിംഗ് മാളിൽ കയറിയാലും പർച്ചേസ് നടത്തിയല്ല, ഈ ചെറുപ്പക്കാരെ നോക്കി ഇങ്ങനെ നടക്കുന്ന സ്ത്രീകള്. അങ്ങനെ ഒരു പ്രദേശത്ത് ശാപമായി തീർന്നപ്പോ മൂന്ന് യുവാക്കളെ നാട് കടത്തി. നിങ്ങൾ അറിഞ്ഞോ കഥ? യൂസുഫ് നബിയുടെ സൗന്ദര്യം സുലേഖയെ വശീകരിച്ചില്ലേ? ഏത് നിമിഷവും സംഭവിക്കാവുന്നതാണത്. അപ്പൊ ഒരു പെണ്ണ് മുഖം മൂടി അണിഞ്ഞാൽ പിട്ടിന് കുറ്റി വരിഞ്ഞിട്ടണമായിരി എന്ന് ഒരു ഫാറൂഖ് വിമർശിച്ചാൽ എന്താണ്ടാവുക? ഓളാ അതും കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ലായിരിക്കും. മുഖം മറയ്ക്കരുത്, അതിനെതിരെ ശബ്ദിച്ചാൽ നന്നാകാൻ ഏതായാലും കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ ആ വിമർശനം കൊണ്ട് കഴിയുമോ? എനിക്ക് തോന്നില്ല, ഞാൻ പഠിച്ച മനഃശാസ്ത്രം കൊണ്ട് കഴിയില്ല.
ഒരാള് നരിയാണ്ട മേലെ തുണിടുന്ന അതിന് പ്രശംസിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ട് അവന് അത് നിലനിർത്താനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക, അതിനേക്കാൾ താഴേക്ക് പോകാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുള്ള പ്രബോധനം നിങ്ങൾ വായിച്ചാൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യനും നരിയാണ്ട മുകളിൽ തുണിടും. കാരണം ജമാഅത്തെ ഇസ്ലാമിയയിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ലേഖനം എന്തറിയും, ആർക്കും എത്ര തായോട്ടും തുണിയിടാം, പക്ഷെ ഓനെ വിളിച്ചിട്ട് ഒരു കാര്യം അന്വേഷിക്കണം. അഹങ്കാരത്തോടു കൂടിയാ കുഞ്ഞുമതാക്ക് അങ്ങനെ തുണി കണ്ടത്തു കൂടെ വലിച്ചേക്കണല്ലോ. അഹങ്കാരത്തോട് അഹങ്കാരോ അതൊന്നും എനിക്കില്ല, പോയിക്കോളി ബഷീർ ഐറ്റിങ്ങട് വാ, അന്റെ തുണിയാടോ തീട്ടത്തു കൂടെ നിരങ്ങണ, എനിക്ക് അഹങ്കാരമൊന്നുമില്ല പ്രബോധന എഴുതിയാൽ എന്ത് ചെയ്യൂ, ഒരു രക്ഷയില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ ആ ജാതി സാധനമൊക്കെ വായിക്കുന്ന ഞാൻ വായിച്ചിട്ട് എനിക്കൊന്ന് ഉറക്കിനെ വന്നില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതുകയാണ് എത്ര നരിയാണ്ടത്താൻ ഓനെ ലോകത്താരെങ്കിലും എനിക്ക് അഹങ്കാരം ഉണ്ട് എന്ന് പറയൂ, പറയോ ലോകത്ത് ഏതെങ്കിലും ഒരാൾ ഞാൻ അഹങ്കാരിയാന്ന് പറയൂ, അപ്പൊ ഖിയാമത്ത് നാൾ വരെ ആ സുന്നത്തില്ല. അതുകൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ ഒരൊറ്റ കുട്ടിയും നരിയാണ്ട മേലെ തുണി കൊടുക്കാത്ത. കാരണം ഒളിവിടെ വിളിച്ചു നോക്കി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നിനെ വിളിച്ചു, നിങ്ങൾക്ക് അഹങ്കാരം എനിക്കുണ്ടോ ഓദ്രമാനം നമുക്കില്ല, കണ്ടോ ഇങ്ങനെ എഴുതിയാൽ എന്തുണ്ടാവുക? ഈ യുവാക്കളെ ഈ വലിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും? കഴിയോ? ഈ ലേഖനം കൊണ്ട് മനുഷ്യൻ നന്നാവോ? അപ്പൊ ഈ രൂപത്തിൽ സുന്നത്തിനെ പുച്ഛിച്ച് മനുഷ്യനെ കേടുവരുത്തുക അല്ലേ? അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾ നോക്കേ, ഇന്ന് നടന്ന പ്രസംഗം പോലും കടപ്പുറത്ത്, താടി നീട്ടിയവരാണോ അവർ സംഗീതത്തെ എതിർക്കുന്നത് കാണാം. അന്ന് താടി നീട്ടാത്തവർക്ക് സംഗീതം പാടുണ്ടെന്ന, സംഗീതത്തെ റസൂലുള്ള ഹറാമാക്കി, ബിംബാരാധനയുടെ കൂട്ടത്തിൽ കുരിശിന്റെ കൂട്ടത്തിൽ വലിയ ദുരന്തങ്ങളായി എണ്ണി, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഹറാമാണ്, അതിനും കേറി താടിന്റെ നേരെ കുതിരെ. എന്താണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിക്കി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ മഹല്ല് മാതൃകാ മഹല്ലാണോ? എന്നാ അടിസ്ഥാനപരമായി പണിയെടുക്കണം. അതെന്താണ് ഇപ്പൊ ഇന്ത്യയുടെ പാർലമെന്റിൽ, ഞാൻ എപ്പോഴും പറയുന്ന വാക്യം ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹു അല്ല മാറ്റൂല എന്നാ. ഒരു ജനത മാറാൻ തയ്യാറാകണം. അപ്പൊ നമ്മുടെ വീടുകളിൽ കേടുവരുത്തുന്നത് എന്താ? ഞാൻ പറയുന്നു ചാനലാണ്. നമ്മുടെ വീട്ടിൽ അരങ്ങ് തകർക്കുന്ന സംഗീതവും ചാനലും സിനിമയും നൃത്തനൃത്യങ്ങളും ഐഡിയ സ്റ്റാർ സിംഗറും സീരിയലുകളും ഒക്കെയാണ് നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. ഞാൻ മാത്രമല്ല, അത് പഠിച്ച എല്ലാവരും. ഇപ്പൊ മാതൃഭൂമിയുടെ ആരോഗ്യ മാസിക അതിന്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാനം വരെ മദ്യത്തിന്റെ തിന്മയെ കുറിച്ചാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഇന്ത്യയുടെ മൂന്നരട്ടി മദ്യപാനികൾ ഈ കേരള മണ്ണിലുള്ളത് എങ്ങനെ ഉണ്ടായി? എങ്ങനെ ഉണ്ടായി? ഏറ്റവും മോഡേണായ ഡ്രസ്. നിങ്ങൾക്കറിയാം ചാനലിലൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ് എന്താ? ടൈറ്റ് ജീൻസ്, ഈ ഭാഗം മുഴുവൻ ഓപ്പൺ ചെയ്തിട്ടുള്ള ബണിൻ ക്ലോത്ത് ഡ്രസ്സുകൾ അതിട്ടിട്ട് മലപ്പുറത്തും എല്ലാ സ്ഥലത്തും നമ്മൾ കാണുക. എന്താണ്? ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, സംഗീതം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്, പലതും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആ സംഭവം തന്നെ എന്താണ്? കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരമല്ലാതെ, മോഡേണായി സംസാരിക്കല്ലാതെ, അത് തന്നെയാണ്. സാനിയ മിർസ നൽകിയുടെ പിക്ചറിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി ഡ്രസ് ധരിച്ചിട്ടുണ്ടോ? ആളുകൾ വരുന്നത് അത് കാണാനാണ്, ശരീരം കാണാനാണ്, സൗന്ദര്യം ആസ്വദിക്കാനാണ്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ കുറിച്ച് വല്ലാതെ ഇവിടെ ആളുകൾ പറയുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നു. സ്ത്രീകൾ എങ്ങനെ പീഡിപ്പിക്കപ്പെടാതിരിക്കും? സ്ത്രീകൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ എന്താണ്? അവരിട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ എന്താണ്? വേഷവിധാനങ്ങൾ എന്താണ്? വാഹനങ്ങളിൽ പോകുന്ന ഈ ഓപ്പൺ ചുരിദാർ കയറി കയറി എവിടത്തോളെത്തി? എവിടത്തോളെത്തി എന്ന് ചോദിച്ചാൽ വളരെ പറയാൻ വളരെ മോശമായി അവസ്ഥാ വിശേഷത്തിലേക്കല്ലേ കാര്യങ്ങളുടെ പോക്ക്? ആരാ അതിൽ ഇടപെടാൻ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത ഈ മഹലിൽ, ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, പള്ളിയിലെ ഖതീബ്, ഇതൊക്കെയാണല്ലോ ഒരു മഹല്ല് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. അവർ ഓരോ വീട്ടിലും കയറി ചോദിക്കണം, കുഞ്ഞാക്ക ഇവിടെ ചാനലുണ്ടോ? എന്നാലേ അതിനിന്ന് അപകടങ്ങൾ, ഇന്നെന്ന കാര്യങ്ങൾ. ഈ മഹല്ലിലും ഒറ്റ വീട്ടിലും ചാനൽ ഉണ്ടാകരുത് എന്ന് നമ്മുടെ മഹല്ല് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കുക എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത എന്തറിയോ? മഹല്ലിലെ പ്രസിഡന്റിന്റെ വീട്ടിൽ ഇത് 24 hours ചാലുവാണ്. പിന്നെ ഇങ്ങനെ പറയും,
പിന്നെ എങ്ങനെ പറയും? ഖതീബിന്റെ കയ്യിൽ ഇതുണ്ട്, എങ്ങനെ പറയും? എങ്ങനെ പറയും? അവിടെയാണ് ആരാണ് വേലി തന്നെ വിളതുന്നുകയാ ചങ്ങലൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ആര് നന്നാക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത എന്താ? കേട്ടോളൂ ഖുർആനിക വചനം, കേട്ടോളൂ, കേട്ട് പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ആഖിറത്തിന് വേണ്ടി വേറെ ആരെയെങ്കിലും നോക്കണ്ട. ഞാൻ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നോക്കിയിട്ട് ഈ ഒരു ഖുർആനിക വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ചില വെളിച്ചങ്ങളുണ്ട്, ആ വെളിച്ചങ്ങൾ എന്നും നമുക്ക് നൽകുന്ന ചില ചിട്ടുകളുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ അടിസ്ഥാനപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ല പറയാണ്, യാ അയ്യുഹ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. ആയത്തിന്റെ അർത്ഥം എന്തറിയോ? അല്ലയോ പ്രവാചകരെ, അങ്ങ് ലോകത്തിന് മാതൃകയാണ്. ഒന്നാമതായി പറഞ്ഞ കാര്യത സൂറത്ത് അഹ്സാബ് 33 അധ്യായം 45-46 വാചകങ്ങളെ അതിൽ പറയുന്നത്, അല്ലയോ പ്രവാചകരെ, താങ്കൾ ആരാണ്? അങ്ങ് ഷാഹിദാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു തിന്മ വിരോധിച്ചു അതിൽ നിന്ന് ഏറ്റവും വിട്ടു നിൽക്കുന്ന ആള് റസൂലായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയിന്റ് നോട്ട് ചെയ്യണേ, എന്താണ്? നബി ഏതൊരു തിന്മയെ കുറിച്ച് പറഞ്ഞു അതിൽ നിന്ന് ഏറ്റവും വിട്ടു നിൽക്കുന്ന ആളാരായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നന്മയെ കുറിച്ച് റസൂൽ പറഞ്ഞാൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. നമ്മൾ ഈ മാതൃകയാണ് പിന്തുടരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സൂറത്ത് അഹ്സാബ് തന്നെ 33 അധ്യായം 21 വചനം. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ മാതൃകയാകാൻ ഒരു രക്ഷിതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കണം, വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും സത്യസന്ധതയിലും ഉമ്മച്ചി ഒരിക്കലും നുണ പറയില്ല എന്ന് നിങ്ങളെ മക്കള് പറയൂ. എന്റെ ഉമ്മ എന്റെ ഓർമ്മയിൽ നുണ പറഞ്ഞിട്ടില്ല എന്നൊരു ഉമ്മയെ കുറിച്ച്, മുജാഹിദ് ഉമ്മയെ കുറിച്ച്, ബാക്കിയുള്ള പോട്ടെ, സലഫി കുടുംബത്തിലൊരു ഉമ്മയെ കുറിച്ച് എന്റെ മക്കള് പറയും കള്ളം പറയില്ല? പറയൂ. ഞാൻ ചോദിക്കുന്നത് വളരെ ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്? ഉമ്മച്ചിയുടെ നിസ്കാരം കറക്റ്റാണ് 5 നേരം, അങ്ങനെ ഉമ്മച്ചിയുടെ കുട്ടികൾ സാധാരണ ചെയ്യുന്നതറിയും, ഞാനൊക്കെ അനുഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ചെറിയ മക്കൾ ഇങ്ങനെ 1-1.5 വയസ്സ് അവര് വേച്ച് വേച്ച് വരും, അവര് വന്നിട്ട് നമ്മൾ റുക്കൂലും സുജൂദിലും പോകുമ്പോൾ നമ്മുടെ പുറത്തേക്ക് അടുക്കേറും. സാധാരണഗതിയിൽ ബാപ്പ നിസ്കരിക്കുമ്പോൾ ഉമ്മ ചെയ്യെന്തറിയും, മോളപ്പുറത്തിട്ട് വാതിലങ്ങടച്ചയാളും. അതിന് നബിചര്യക്കെതിരാണ്. ആ മക്കള് വരട്ടെ, അവര് കാണട്ടെ, അവർ നിസ്കരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കറിയാലോ മിമ്പറിന് വരെ ഇറങ്ങിപ്പോയിട്ടാണ് കുട്ടികളെടുത്ത്. ഒരു സുജൂദിൽ നിന്ന് നബി എഴുന്നേൽക്കുന്നില്ല. സഹാബികളൊക്കെ ആകെ പരിഗമിച്ചു. ഒരു സഹാബി എഴുന്നേറ്റ് കൊണ്ടിട്ട് നബിയുടെ പേരടിയില് നബിയുടെ പേരെ കുട്ടി അങ്ങനെ കയറിയിരിക്കുകയാണ്. അവനങ്ങനെ കിടന്നുകൊടുക്കുകയാണ് റസൂലുള്ളാ. അങ്ങനെ പഠിപ്പിച്ചതാ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പ്രത്യേകമായി ചിന്തിക്കുക. 2 പോയിന്റ് ഞാൻ പറയാം, 2 അടിസ്ഥാനപരമായ പോയിന്റ്. പുതുമുതലുകളിൽ ഈത്തപ്പഴങ്ങനെ കൂടിക്കിടക്കുന്നിടത്തുണ്ടാണല്ലോ നബിയുടെ പേരക്കുട്ടി അതെടുത്ത് വായിലിട്ട്, നബി അപ്പൊ തന്നെ മോനെ തുപ്പിക്കള, തുപ്പ് മോനെ ഒഴിവാ, നമുക്ക് പാടില്ല കുട്ടി എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയല്ലേ? അപ്പൊ അവന്റെ വായിലേക്ക് വിരലിട്ട് നബി ഇതെങ്ങും മാന്തിക്കളഞ്ഞു. എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ നബി കൊടുത്ത മെസ്സേജ്? എന്തോ ഒരു ഗുരുതരമായ തെറ്റാ ഞാൻ ചെയ്യണെന്നുള്ള ഒരു മെസ്സേജ് ഏത് ചെറിയ കുട്ടിയുടെ മനസ്സിലുണ്ടാവും? എന്താവും നാളെ അവന്റെ കൈ പുതുമുതലിലേക്ക് പോകുമ്പോ അവന്റെ മനസ്സിലതെ? നേരെ മറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോ, കുട്ടിയല്ലേ, ഒരു 5 ഈത്തപ്പഴവും തിന്നുകൊണ്ട് ഇവിടെ നാടിന് എന്ത് വരാനാ എന്നാ തീരുമാനിക്കുന്നെങ്കിൽ ആരാന്റെയിന് കണ്ണെക്കാൻ ഓനാ ഒരു ചിന്ത മതി. ഒരു ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പേരക്കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഭക്ഷണത്തെ നബിയെ കയ്യിങ്ങ് പിടിച്ചു. അപ്പൊ തന്നെ പിടിച്ചു ചെറിയ കുട്ടിയുടെ, മോനെ ബിസ്മി ചെല്ല്, നിന്റെ ഭാഗത്തു നിന്ന് മാത്രമായിട്ട് തിന്ന്. വ്യത്യസ്ത ഭക്ഷണങ്ങൾ എത്തിയപ്പോ അവന്റെ ഭാഗത്തു നിന്ന് മാത്രം വീണ്ടും റസൂല് പറഞ്ഞു, വ്യത്യസ്ത ഭക്ഷണങ്ങളാവുമ്പോ നിനക്ക് അതിൽ നിന്നൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടി കേടുവരൂ, കേടുവരൂ. നമ്മള് തന്നെ ചെറിയ കുട്ടികളെ, അവരെ നമ്മൾ കിടക്കാൻ നേരം ഒതെടുപ്പിക്കുക. എത്ര ചെറിയ കുട്ടികളാവട്ടെ, അവര് ഒതെടുപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ബിസ്മിക്കല്ലാഹുമ്മാ മോളോട് പറയും. അപ്പൊ കുട്ടി പറയും ബിസ്മിക്കല്ലാഹുമ്മാ. ആ ഓരോ ലഫ്ദുകൾ, ഓരോ ലഫ്ദുകൾ, അത് എന്ത് എവിടെ ഏതൊക്കെ പ്രാർത്ഥനയാണോ. ഇപ്പൊ വീട്ടില് നമ്മുടെ വാഹനത്തിൽ ഇരുന്നു, മക്കളൊക്കെ ഉണ്ട് കൂടെ, ചെറിയ മക്കള്, അപ്പൊ നമ്മൾ പറയണം ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ, മക്കള് സുബ്ഹാനല്ലദീ,
അങ്ങനെ 5-10 യാത്ര നമ്മൾ അവർ നടത്തിയതായി ചൊല്ലിക്കൊടുത്താൽ കുട്ടികളെ ഉടനെ ചോദിക്കും, അത് ചെല്ലണ്ടേ എന്ന് ചോദിക്കും. നേരെ മറിച്ച് ഒന്നും ശ്രദ്ധിക്കില്ല, എന്തും അങ്ങോട്ട് ചെയ്യും. വീട്ടിലേക്ക് കയറി വരുമ്പോ കുട്ടികളോട് വീട്ടിൽ പ്രവേശിക്കുമ്പോ ചെല്ലണ്ട പ്രാർത്ഥന ചെല്ലിപ്പിച്ചുകൊണ്ട് കയറ്റി നോക്ക്, മക്കളത് പ്രാവർത്തിയാക്കും. ബിസ്മി ചൊല്ലി വാതിലടക്കാൻ പറഞ്ഞാൽ അത് ചെല്ലാൻ കുട്ടികൾക്ക് സാധിക്കും. ഉറങ്ങാൻ നേരം ഒതു ചെയ്യണം, ഒതുവിന്റെ രണ്ടരക്കായ തിസ്കരിക്കണം, ഇന്നെന്ന് ദിക്റുകൾ ചെല്ലണം, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം എന്ന് ബാപ്പ ചെല്ലുന്നത് കേട്ട് പഠിച്ചാൽ കുട്ടികൾ അത് ചെല്ലും, പഠിക്കും. അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ നയിച്ചിട്ടുണ്ട്. നമ്മൾ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നു, മരിക്കുന്നതിനിടയിൽ ചെയ്ത് തീർക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ പറയും. മരണത്തെ ഓർക്കുന്നവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ് ഞാൻ പറയും. അവിടെ പടച്ചോനെ ലാക്കാക്കി ശരിക്കും ഈ ഒരു ബോധത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നിട്ടുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ അക്കീദ തെറ്റിപ്പോകാതെ സൂക്ഷിക്കുക. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അക്കീദ തെറ്റിപ്പോകാതെ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോവുക, പണിക്കരുടെ അടുത്ത് പോവുക. ഞങ്ങളുടെ നാട്ടില് എഗരൂൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പൂനൂരിന്റെ തൊട്ടുപുറത്ത് പ്രദേശം. അപ്പൊ അവിടെ ശ്രീ ഇത്തലാട്ട് കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാചാരമുണ്ട്. എല്ലായിടത്തിലും മിക്ക സ്ഥലങ്ങളിലുണ്ടാവും. പർദ്ദ ധരിച്ച മുസ്ലിം പെണ്ണുങ്ങൾ ആലോചിക്ക, ശിർക്കിലേക്കാണ് അവര് പോകുന്നത്. പല ആളുകളും പല ആരാധന, മുജാഹിദ് മഹല്ലുകളിൽ വരെ ആരും അറിയാതെ ആരും കാണാതെ മന്ത്രിച്ചുതി നൂല് കെട്ടാൻ പോകുന്നവരുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷെ ശിർക്കിലേക്കാണ് ആളുകൾ എത്തിപ്പെടുന്നത്, അന്ധവിശ്വാസങ്ങളിലേക്കാണ് ആളുകൾ എത്തിപ്പെടുന്നത്. മാല നഷ്ടപ്പെട്ടാൽ, വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ, വീട്ടിൽ കള്ളൻ കയറിയാൽ ജോൽസിനടുത്തേക്കാ പോകുന്നത്. ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ഖുർആനിൽ അവൻ അവിശ്വസിച്ച് അവൻ കാഫിറായി പോവുകയാണ് ചെയ്യുന്നത്. ഈ അപകടം നമ്മൾ തിരിച്ചറിയണം. ഇച്ഛാത്തമാരെ ഉമ്മമാരെ അല്ല തീരുമാനിച്ചതല്ലാതെ ലോകത്തൊന്നും വരില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഖുർആനിലെ 11-ാമത്തെ വചനം. ഈ ഭൂമിയിലും എന്തിനും അല്ലാഹ് ഉപജീവനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബേജാറാകണ്ട, പട്ടിണിയാവുമ്പോ ബേജാറാകണ്ട. യബ്സുതുർ റിസ്ഖ ലിമൻ യശാ വയഖ്ദി. അല്ലാഹ് കണക്കാക്കിയവർക്ക് കൂടുതൽ നൽകും, അല്ലാഹ് ചിലർക്ക് കുറച്ചു കൊടുക്കും. ബേജാറാവും, രോഗം വന്നാൽ, എന്ത് വന്നാലും അതൊക്കെ അല്ലാന്റെ വിധിയാണ്. 52-ാമത്തെ വചനം. ഈ ഭൂമിയിൽ ഒരു ദുരന്തം ഉണ്ടാവണില്ല, ഒരു സുനാമി ഉണ്ടാവണില്ല, ഒരു അക്രമം ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ ദേഹത്തിൽ ഒരു രോഗം ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ദേഹത്തിൽ ഒരു ബോംബും വീഴുന്നില്ല. എല്ലാം അത് ഉണ്ടാകുന്നതിനും റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അതുകൊണ്ട് ഒരു വിശ്വാസിക്കില്ലേ കയ്യില. അങ്ങനെ ചെയ്തത് എന്തിനാണ്? അവന് സംഭവിച്ചതിന്റെ പേരിൽ അമിതമായി ദുഃഖിക്കാതിരിക്കാനും, അവന് നേടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും. വല്ലാത്ത വാക്ക്, ഈമാനിന്റെ വാക്കുകൾ. ചൈതന്യവത്തായ ജീവിതത്തിന്റെ പരിഭാവനത്വം തുളുമ്പി നിൽക്കുന്ന മഹനീയ ജീവിതത്തിലേക്കുള്ള ഇസ്ലാമിന്റെ വാതിൽ തുറക്കുന്നു. അപാരമാണ്. അതുകൊണ്ട് തന്നെ അപാരമായ തവക്കുലാണ് ഒരു വിശ്വാസം. നോക്ക് നിങ്ങൾ ചില ആളുകൾ, ഞാൻ ആ സ്ഥാപനത്തിൽ ആ ജോലി ചെയ്യും, ഞാൻ അവരോട് കൂറു പുലർത്തണം, ആശയപരമായ അവർ തെറ്റില്ല എന്ന് എനിക്കറിയാം, എന്റെ ഉപജീവനം ഇവിടെ ആശ്രയിച്ചാ നിൽക്കുന്നത്. തവക്കുലിന്റെ കുറവാത്, റുബൂബിയത്തിലെ പങ്കാളിത്തമാണത്, പടച്ചോലിന്റെ പങ്കേർക്കല്ലേക്കാണ് അത് പോവുക. കാരണം യബ്സുത്ത് അല്ല ഓരോ മനുഷ്യർ റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് മുതലാളിയുടെ കീഴിലാണ്, ഞാൻ അയാളുടെ കൂടെ ജീവിച്ചാലല്ലാതെ എനിക്ക് ഉപജീവനം കിട്ടില്ല എന്ന് വിചാരിച്ചാൽ തൗഹീദിന് ഭംഗം വന്നു. തവക്കുലിനെ വളരെ കൃത്യമായി വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നത്, ഒരു രോഗം വന്നാൽ പോലും ചികിത്സിക്കാത്ത നിലക്ക് തവക്കുലിലേക്ക് ചെല്ലുന്ന, അനുവദിക്കപ്പെട്ട റുഖിയ ശറിയ വരെ മാറ്റിവെക്കുന്നവരുണ്ട് എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം നിങ്ങൾ, അനുവദിക്കപ്പെട്ട റുഖിയ ശറിയ, ആകാമെന്ന് പഠിപ്പിച്ച, ചെയ്യണമെന്ന് പഠിപ്പിച്ച, അതിൽ വരെ തവക്കുലുള്ളവർ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കയറി നിൽക്കണം നമ്മൾ എന്നാണ് അല്ല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോ എന്തൊരു ചെറിയ സംഗതി വന്നാലും, ഇപ്പൊ കുട്ടികൾക്കൊക്കെ രോഗം വന്നാൽ ഉണ്ടാവും, എന്തൊരു സുഖവും ദുഃഖവും മാറി മാറി വരും. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ജീവിതം എന്ന് പറയുന്ന അങ്ങനെയാ. നല്ല ശക്തമായ തിരയുള്ള ദിവസം ഉണ്ടാവും, ശാന്തത ഉള്ള ദിവസം ഉണ്ടാവും, എന്തും അങ്ങനെയാ, ചൂടും തണുപ്പും അങ്ങനെ തന്നെയല്ലേ, മാറി മാറി ഹേമന്തങ്ങളും ഗ്രീഷ്മങ്ങളും രാവും പകലും. ഇരുട്ടിനെ നിങ്ങൾ ദുഃഖത്തോട് സമീപിച്ചോടും, വെളിച്ചത്തെ നിങ്ങൾ സന്തോഷത്തോടും.
എന്തിനാ ബേജാറ്? അല്ല വിധിച്ചതേ വരുള്ളൂ. ആ ഒരു വല്ലാത്തൊരു യക്കീൻ തന്നെയാ റബ്ബേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ല സഹായിക്കുന്നു പറയാൻ മലക്കുകളോട് ഹസ്ബി അല്ലാ വ നിഅമൽ വക്കീൽ, എന്റെ റബ്ബ് മതി എന്ന് പറയാൻ, ഹസ്ബുന അല്ലാ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്ന് പറയാൻ, ജീവിതത്തിന്റെ ഏത് കോണുകളിലും അല്ല മതി നമുക്ക് എന്ന് പറയാൻ, ആ അല്ലാഹുവിലാണ് ഞങ്ങൾ തവക്കുൽ ചെയ്യുന്നതെന്ന് പറയാൻ, ആ അല്ലാഹുവിലേക്കാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽഅൻഫുസ് വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാ വഇന്നാ ഇലൈഹി റാജിഊൻ. ഭയപ്പാട് കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, സമരാത്തുകളുടെ കമ്മി കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, വിഭവങ്ങളുടെ നഷ്ടം കൊണ്ടും കൃഷിയിടങ്ങളുടെ തകർച്ച കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാ, എന്തൊരു മുസീബത്ത് ബാധിച്ചാലും ഞങ്ങൾ അല്ലാഹുവിലേക്കുള്ളവരാണ്, അവനിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ് എന്നുള്ള ഒരു ഈമാനിലേക്ക് ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നു നമ്മൾ സലഫികൾ. അതാണ് നമ്മുടെ അഖീദ. ആ അഖീദയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ജീവിതത്തെ നമ്മൾ പൂരിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഈ തിന്മകളുടെ ലോകത്ത് അതിൽ നിന്നുള്ള മോചനം എന്ന് പറയും. അവിടെ നിങ്ങൾ അലം യഅലം ബി അന്നല്ലാഹ യറ, 96 അധ്യായത്തിലെ 14 വചനമാണ്, അല്ലാഹു നിന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം. ഈ ബോധമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കാലഘട്ടത്തിലെ പല സംഭവങ്ങളും. അതിലൊന്നാണ് ഒരു പെണ്ണ്, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് സഹോദരിമാരോടും സഹോദരന്മാരും, അവിടെ വളരെ ആ സ്ത്രീ ഇങ്ങനെ അവരുടെ ഫ്രണ്ടിൽ പൊലായിൽ അവർ പാടുകയാണ്, ചുറ്റും കറുത്ത് തപോമയമായി ഇരുൾമുറ്റും ഇരവിതിൽ ഏകാകിയാണു ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നു പോയഹോ എന്നവര് പാടുകയാണ്. അതായത് എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ വീട്ടിൽ ആരുമില്ല, രാത്രിയാണ്, നല്ല തണുത്ത രാത്രി, എന്റെ എല്ലുകളിലൂടെ തണുപ്പ് ബാധിച്ചിട്ടുണ്ട്, എന്റെ വൈകാരികത മുറ്റി നിൽക്കുന്ന നിമിഷമാണിത്, എന്റെ ലൈംഗിക തൃഷ്ണയുടെ പാരമ്യത്തിൽ അതിന്റെ സമ്മിറ്റിൽ നിൽക്കുകയാണ്, എന്റെ ആട്ടുകെട്ടിൽ ആടുമായിരുന്നു എന്റെ ഭർത്താവല്ലാത്തൊരു പുരുഷനാണ്, പക്ഷേ അല്ലാ ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ടാണ്, അല്ലാ ഞാൻ നിന്നെ പേടിക്കുന്നത് കൊണ്ടാണല്ലാ. അതാണ് അല്ല നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പടച്ചവൻ നമ്മുടെ വാക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വാനിശ്ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാ വാക്കും, ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല, എല്ലാം അല്ലാഹുവിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. 13-ാം അധ്യായം 13-14 വാചകങ്ങൾ. അപ്പോ സദാ എന്റെ റബ്ബ് എന്റെ ഭർത്താവിന്റെ ഭാവത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ടതൊക്കെ കാത്തു സൂക്ഷിക്കും, ഞാനൊരാളെയും ചതിക്കുകയില്ല വഞ്ചിക്കുകയില്ല എന്നിടത്തേക്ക് എത്തുന്നത് എപ്പോഴാ? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ്. സൂറത്ത് ബക്കറയിലെ 251-ാമത്തെ വചനം, ഖുർആനിലെ അവസാനത്തെ സൂക്തം, അല്ലാന്റെ വഹി അവസാനിക്കുന്ന അങ്ങനെയാണ്, ദാ എന്നിലേക്ക് മടങ്ങി വരുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയും. എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. അപ്പോ അതോർക്കും എന്താവും? ഒരു ഉദാഹരണം പറയാം, പലിശ. ഞാൻ സഹോദരിമാരോട് ഒരു പ്രത്യേക ക്ലാസ് പറയാൻ പോകുന്നു. സാധാരണ ഭർത്താവിന് ദാരിദ്ര്യം ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവാം, വമ്പിച്ച കടബാധ്യതകൾ ഉണ്ടാവാം. അപ്പൊ ഭാര്യയോട് പറയും, എടി ഞാൻ തന്നത് തന്നെയാണ്, ഞാൻ നിനക്ക് 3 ഭവന് മഹർ തന്നാണ് ഇപ്പൊ നിന്റെ കഴുത്തിലുള്ള ഒന്ന്, നിന്റെ കാതിലും നിന്റെ കയ്യിലും എല്ലാം കൂടെ ഒരു 5-8 പവനുണ്ട്, നീ എനിക്ക് താ, ഞാനത് കൊണ്ടുപോയി വിറ്റ് അതിൽ കിട്ടുന്ന മണം കൊണ്ട് തൽക്കാലം ഞാനൊന്ന് ആശ്വാസം നേടും, ഇൻഷാ അല്ലാ നമ്മളെ 10 സെന്റ് വിറ്റിട്ട് ഇൻഷാ അല്ലാ ഞാൻ നിനക്കൊക്കെ വാങ്ങിക്കാം. അവളോട് പറയും, ഞാൻ തരൂല്ല, ഞാൻ തരി അയ്യേ നിങ്ങളുടെ മനെ കൊണ്ട് ഈ പണയം പറ്റും. ആ വർത്താനത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങള്, നിങ്ങൾ നിങ്ങളെ അമ്മനെ നിക്കാ കഴിച്ച് മണവാട്ടിയാക്കിക്കൊള്ളിയും. ഞാൻ എന്താ എങ്ങനെ? റസൂലുള്ള പറയാണ്, പലിശയുടെ ഒരു ഇനം അതിന്റെ ചെറിയ ഇനം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്.
ഒരു മാതാവിനെ ഒരു മകൻ ആഗ്രഹിക്കൂ? അത്ര വലിയ തിന്മയാണ്. റസൂൽ പറഞ്ഞു, ബലിശയുടെ മറ്റൊരിനം 36 തവണ വിഭജിച്ചിരിക്കുന്നതിന് തുല്യമാണ്. 36 തവണ. അപ്പൊ ഭാര്യ എന്നെ കടം അല്ല പലിശക്ക് ബാങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് പണയപ്പെടുത്തിക്കൂടെ എന്ന് പറയുന്നതിന്റെ പൊരുളെന്താ? നിങ്ങൾ 36 തവണ വ്യഭിചരിച്ചോളി എന്നുള്ള അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പെണ്ണുങ്ങളോട് സ്വർണം എന്നൊക്കെ പറഞ്ഞാലേ എന്താ പറ്റാ വലിയ കട്ടിത്താനും കണ്ട ഈ സാധനം ഇതുകൊണ്ട് കിട്ട് 10 rupees അതുകൊണ്ട് എന്തേലും നല്ല നടക്കെങ്കിൽ ഹൈർ. മാത്രമല്ല നിങ്ങൾ മരിച്ചാല് വെച്ച പല്ലി വരെ എടുത്തു വെച്ചിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുക. നിങ്ങളെ കാതിൽത്തും അമ്മിൽത്തും ഒക്കെ വേറുള്ള എടുക്കും. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിച്ച ഒരു ചോദ്യം പഠിപ്പിച്ചത് എല്ലാരെയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വഹാബത്തെ സ്വന്തം സ്വത്തിനേക്കാളും അനന്തരാവകാശ സ്വത്ത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ഒന്നുകൂടെ കേട്ടോളൂ. സ്വന്തം സ്വത്തിനേക്കാളും അനന്തരാവകാശ സ്വത്ത് ഇഷ്ടപ്പെടുമോ മറ്റാരെങ്കിലും? അപ്പൊ സ്വഹാബത്ത് ഒന്നടങ്കം പറയാണ്, നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് പോലും ഇല്ല സ്വന്തം സ്വത്തിനേക്കാൾ അനന്തര സ്വത്ത് ഇഷ്ടപ്പെടുന്നവർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, സഹോദരിമാരെ ശരിക്കും ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടിയേ പറയുന്നു, നിങ്ങൾ ആഖിറത്തിന് വേണ്ടിയെ പറയുന്നു. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അത് പറയാം. മിഅ്റാജിന്റെ രാത്രിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടു. എന്നിട്ട് നബി വരികയാണ് ഭൂമി ലോകത്തേക്ക്. എന്നിട്ട് റസൂലുള്ള സ്ത്രീകളൊക്കെ വിളിച്ചു വരുത്തു, യാ മഅ്ശറ നിസാ, ഈ സഹോദരിമാരുടെ സമൂഹമേ വരൂ, നിങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാരെ അമ്മിമ്മയിൽ വെച്ച് മുളകരിക്കുമ്പോൾ വസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുല്ലാഹ്, മീനിങ്ങനെ ആ മത്തി ചുണങ്ങു പോകും വസ്തഗ്ഫിറുല്ലാഹ്, വെറുതെ ആ ചൂലെടുത്ത് ഇങ്ങനെ മിറ്റടിക്കുമ്പോൾ വസ്തഗ്ഫിറുല്ലാഹ്, എപ്പോഴും പറയാവുന്ന ഒരു വാക്ക്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹ്. രണ്ടാമത്, സദഖ അധികരിപ്പിക്കണം എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ നബി പെരുന്നാളിന് സദഖ ചെയ്യാൻ പറഞ്ഞപ്പോ ഓടിയിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമായിട്ട് ഇങ്ങനെ വരുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തടഞ്ഞു വെച്ചു, എങ്ങട്ട കഴിച്ചു? ഞാൻ നബി പെണ്ണുങ്ങളോട് ദാനം ചെയ്യാൻ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറച്ച് പൊന്നാള് കൊടുക്കാൻ, നജ്ജി എനിക്ക് ദാനം ചെയ്തേക്കുക, ഞാൻ വലിയ ദരിദ്രന തർക്കായി രണ്ടാളും. അമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ഭാര്യ ദാനം ചെയ്യാൻ ഉദ്ദേശിച്ചു, ഞാന് ദരിദ്രനാണ്, എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറയാണ് ഭാര്യനോട്, കൊടുത്തേക്ക് മാപ്പിളക്ക്. രണ്ട് പുണ്യുണ്ട്, ഒന്ന് മാപ്പിളക്ക് കൊടുത്തു എന്നുള്ള പുണ്യം, രണ്ട് സദഖ ചെയ്തു എന്നുള്ള പുണ്യം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കണ്ടോ, ഇന്നിപ്പോ എന്റെ മാപ്പിള എന്നോട് ഇപ്പൊ ചോദിക്കാൻ സാധ്യത ഉണ്ട്? അതുകൊണ്ട് ഉള്ളു എവിടെങ്കിന്ന് ഓടി ചെന്നിട്ട് ആദ്യം തന്നെ ഡോർ തുറന്ന് എവിടെയെങ്കിലും പൂട്ടി പോക്കും. അങ്ങനത്തെ ഒക്കെ കാലായത് ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പിരിവിന് ചെന്ന സാധാരണ ആളുകൾ എങ്ങനെ, ആളുകൾ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് 1000 നോട്ട് ഇങ്ങനെ എണ്ണിയാ കൊടുക്കല്, അല്ല ആളുകൾ ഒറ്റ തിരിച്ചില്ല അങ്ങോട്ട്, എന്നിട്ട് ഓന്റെ ആ ഉണങ്ങി 5 rupees എടുക്കാൻ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞ്, കാരണം ഓന്റെ കീശയിൽ 1000 or 500 ഒക്കെ നാട്ടുകാര് കണ്ടാലോ, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ആ 5 rupees ഇങ്ങനെ എടുത്തിട്ട് അത് കൊടുക്കാനുള്ള വെപ്രാളത്തിലേ. അതേ ചങ്ങായി മഞ്ചേരി ടൗണിലെത്തിയപ്പോ എത്രയുള്ള മാങ്ങ കാണാൻ, കിലോ എത്രയെന്ന് ചോദിച്ചു, 210, 2 kilos പോരട്ടെ എന്നോ പറയും. 5 rupees കൊടുത്ത അതേ ആള്, അതുകൊണ്ടാ ഞങ്ങളോട് പറയണേ കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആലാന പറയുന്ന വളരെ പ്രധാനമായ, ഞാൻ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ, സ്വന്തം സ്വത്തിനേക്കാളും അനന്തര സ്വത്ത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവോ നിങ്ങളുടെ കൂട്ടത്തില് എന്നാ ചോദ്യം. അപ്പൊ അവർ പറഞ്ഞില്ല നബി. അപ്പൊ റസൂലുള്ള പറയാണ്, നിങ്ങൾ സദഖ ചെയ്തത് മാത്രമാണ് നിങ്ങളുടെ സ്വന്തം സ്വത്ത്, നിങ്ങളുടെ കയ്യിലെ 100 acres അനന്തരാവകാശ സ്വത്താ, അത് നിങ്ങൾ വഫാത്ത് നിങ്ങൾ മരിച്ചാൽ ബാക്കിയുള്ള വലുതാണ്. വല്ലാത്തൊരു വാക്കാണ്. അതിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു തആലാ, അത് സഹോദരിമാർക്ക് വേണ്ടിയാണ്, അവരൊരാടിനെ അറുത്തു, ഒരാടിനെ അറുത്തിട്ട് ആ ആടിന്റെ കുളമ്പഴികെ ബാക്കി എല്ലാവരും ദാനം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവര് പറയാണ്, നബിയെ എന്താ നബിയെ എല്ലാം പോയി, കുളമ്പ് മാത്ര ബാക്കി, എന്ത് എല്ലാം പോയി കുളമ്പ് മാത്ര ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താണ് ആയിഷ പൊട്ടപ്പോയത്തും പറയാ, ആയിഷ കുളമ്പ് നഷ്ടവും കൊടുത്തതൊക്കെ ലാഭം, അതാ ATM കാർഡിലുള്ളത്, ആ കൊടുത്തേ കൊടുക്കാതെ പിടിച്ചു വെച്ച കുളമ്പില്ലേ അതെന്റെ നഷ്ടാണ്, 5000 rupees കയ്യിലുണ്ട്, 4000 കൊടുത്ത ആയി കിട്ടി, 1000 പോയി. നമ്മൾ സാധാരണ പറയൽ എന്താ, 50000 പോകട്ടുണ്ടായിരുന്നു, 500 കൊടുത്ത് ബാക്കിയൊക്കെ ലാഭമായി, അങ്ങനല്ല, 500 റിസർവ് ബാക്കിയൊക്കെ നഷ്ടം. വല്ലാത്തൊരു സിദ്ധാന്തം അല്ലേ ഇസ്ലാമിന്റെ, അല്ലദീന യത്ലൂന കിതാബല്ലാ
എന്തായിരുന്നോ അല്ലാന്റെ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുക, അതൊരു ക്വാളിറ്റിയാണ്. അല്ലാന്റെ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുകയും നമസ്കരിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ആയിഷ ബീവി റളിയല്ലാഹു തആല റസൂലിന്റെ വഫാത്തിന് ശേഷം 48 കൊല്ലത്തോളം ജീവിച്ച വനിതയാണ്. അങ്ങനെ അവർ പട്ടിണി കിടന്നൊരു ഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഒരു പണക്കി കൊടുത്തയക്കുകയാണ് അവർക്ക്, അവരുടെ പട്ടിണി മാറ്റാൻ. അങ്ങനെ ഒരു ആളെയും പറഞ്ഞയച്ചു ആയിഷ ബീവി എന്താണ് അതുകൊണ്ട് ചെയ്യുക എന്നറിയാൻ വേണ്ടി. സഹോദരിമാരെ ശരിക്ക് ശ്രദ്ധിച്ചോളി. ആയിഷ ബീവിയുടെ കയ്യിലേക്ക് വൃത്തിയായിട്ട് കൊടുത്തപ്പോ അതിങ്ങനെ തൂക്കി വെക്കിട്ട് ആയിഷ ബീവി പറഞ്ഞു, 8 ദീനാർ എന്നാക്ക്, 5 ദീനാർ എന്നാക്ക്, 3 ദീനാർ എന്നാക്ക്. ഓരോ വീട്ടുകാർക്കും അത് വീതിച്ച്. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, അല്ലുമ്മ നമ്മൾ പട്ടിണി കിടന്നിട്ടല്ലേ ഇത് നമുക്ക് തന്ന നമ്മുടെ ഭക്ഷണം പശിയടക്കാൻ, എന്നിട്ട് അതിൽ നിന്ന് 1 ദീനാർ എടുത്തു ബാക്കി മുഴുവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, എന്റെ ഭാര്യമാരിൽ കൈനീട്ടമുള്ളവളായിരിക്കും ആദ്യം എന്റെ അടുത്തേക്ക് വന്ന് ചേരുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ അവര് ഭാര്യമാർ ഓരോരുത്തരുടെ കയ്യിന്റെ അളവ് നോക്കി. സത്യത്തിൽ നബി അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ഭാര്യയാണ് ആദ്യം മരിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്തു. എന്ത് കിട്ടിയാലും നിങ്ങൾ ദാനം ചെയ്തോളൂ, അത് പുരുഷനും എല്ലാവരും. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്തു ആലി ഇംറാനിലെ 134-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതെന്താ? സന്താപത്തിലും സന്തോഷത്തിലും ദുഃഖാവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും ദാനം ചെയ്യാൻ. സമ്പത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചതാ പലരും, വിട്ടികളാ പലരും. മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സമ്പാദിച്ച ബാപ്പമാർ അതിൽ നിന്ന് ഹജ്ജ് ചെയ്തില്ല, ഉംറ ചെയ്തില്ല, സക്കാത്ത് കൊടുത്തില്ല, സദക്ക കൊടുത്തില്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിനിടയിൽ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. പിന്നെ ബാപ്പാന്റെ സമ്പത്ത് മക്കൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, പള്ളി കമ്മിറ്റിക്ക് 10 സെന്റയിൽ നിന്ന് കൊടുത്തു, എല്ലാ നല്ല കാര്യവും ചെയ്തു. മക്കൾക്ക് വേണ്ടി തന്നെ ബാപ്പ സമ്പാദിച്ചുകൊണ്ട് മക്കൾ സ്വർഗവും നേടി, ബാപ്പ നരകവും നേടി. ഗതികേട് എന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് പറയാനാണ്? അതുകൊണ്ട് സഹോദരന്മാരെ, ശരിക്കതിലൊരു ചിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ വിഷയം പറയുമ്പോൾ, ഭാര്യ ഭർത്താവ് പരലോക ബോധമുള്ള ഏതൊരു കുടുംബത്തിന്റെയും മരണാനന്തര ജീവിതത്തെ ഓർക്കുന്ന ഏതൊരാളുടെയും അവരോർക്ക് എന്റെ ഭാര്യ നരകത്തിലെത്തുന്ന എന്തെങ്കിലും മണി ഉണരുത്തുണ്ടോ എന്നല്ല. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുക. ഒരു വീട്ടിലൂടെ കയറി ചെന്ന ഖുർആൻ പരിഭാഷ ഉണ്ടോ? ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടോ? ഇല്ല. നല്ല വായനക്കുള്ള പുസ്തകങ്ങളുണ്ടോ? ഇല്ല. അവിടെ ഫ്ലാറ്റ് ടി വി ചുമരിൽ ഒട്ടിക്കിടക്കുകയാണ്, ചാനലുകൾ മാറുകയാണ്. അവിടെ വനിതയുണ്ട്, മാ പ്രസിദ്ധീകരണങ്ങളുണ്ട്, സിനിമാ പ്രസിദ്ധീകരണങ്ങളുണ്ട്, എല്ലാ വൃത്തികെട്ട സ്പോർട്സിന്റെ ഗ്രന്ഥങ്ങളും ഉണ്ട്, പത്രങ്ങളുണ്ട്. പക്ഷെ ഒരു മുജാഹിദിന്റെ വീട്ടിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ പരിഭാഷയില്ലെങ്കിൽ, ഹദീസുകളില്ലെങ്കിൽ പിന്നെ എന്താ? പിന്നെ എന്താ? സൂറത്ത് അഹ്സാബിൽ പറയാണേ, നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. അപ്പൊ വീട്ടിൽ ഒരേ സമയത്ത് തന്നെ ഖുർആനും ഹദീസും ഉണ്ടാകണം എന്ന് അല്ലാഹു സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 34-ാമത്തെ വചനം. അഹ്സാബ് തന്നെ എത്ര വചനം നമ്മൾ ഉദ്ധരിച്ചു. അതുകൊണ്ട് എനിക്ക് വളരെ ഗൗരവമായി പറയാനുള്ളത്, വീടിനെ ഇസ്ലാമീകരിക്കുക എന്നുള്ളതാണ്. വീടിനെ ഇസ്ലാമീകരിക്കുക. ഇപ്പം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി എപ്പോഴും ഒരു ചെറിയ വിളക്കിന്റെ വെട്ടം അതിങ്ങനെ കാണാമായിരുന്നു. എന്താ കാരണം? അദ്ദേഹം രാത്രി ഒരുറക്കങ്ങൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കും, എന്നിട്ട് ദീർഘമായ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കും. വിത്രിലേക്ക് പ്രവേശിക്കുമ്പോ ഭാര്യയെ വിളിച്ചു വിളിച്ചു, പിന്നെ ഭാര്യ വിത്രിലേക്ക് പ്രവേശിക്കുമ്പോ മകളെ വിളിച്ചു വിളിച്ചു. ഇങ്ങനൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടോ? ഞാൻ ഉമ്മമാരോടൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ വെക്കേഷൻ ടൈമിൽ ടൂർ പോകാൻ മക്കളോട് പറയും, മക്കൾ ഇന്ന് വേഗം കിടന്നുറങ്ങിക്കോളി, രാവിലെ നേരത്തെ എണീക്ക, ബസ് നേരത്തെ വരും, ടൂർ പോകാം. മോളോട് പറയും, മോളെ നാളെ പരീക്ഷയാണ്, കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ട് നിനക്ക് നേരത്തെ എഴുന്നേക്കാം. ഞാൻ ഈ സദസ്സിൽ ഈ കല്ലിടുമ്പിലെ എന്റെ പ്രസംഗത്തിൽ ബാപ്പമാരോടും ഉമ്മമാരോടും ചോദിക്കാൻ, മോളെ ഇശ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് വേഗം കിടന്നു, സുബൈ നിസ്കരിക്കാൻ നേരത്തെ എണീക്കാം എന്ന് പറഞ്ഞൊരു ബാപ്പാക്ക് കൈപൊക്കം കഴിയോ? സദസ് ഉണ്ടോ? ഉമ്മമാർക്ക് പൊക്കം കഴിയോ? കഴിയില്ല. അതാണ് പ്രശ്നം, അതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം. ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് കഴിഞ്ഞിട്ടില്ല. ഏത് കാര്യത്തിൽ അങ്ങനെ? ഇപ്പൊ മഹർ ചോദിക്കുക, എന്തെങ്കിലും ഒരു പിതാവ് മഹർ ചോദിച്ചു. അലീബിൻ അബി ത്വാലിബിനോട് നബി ചോദിച്ചു, നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുന്നത്? നമ്മൾ നീ എന്താ എന്റെ സ്ത്രീധനം നേടിയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇസ്ലാം നമ്മളിൽ ഉണ്ടാവണം,
يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين سورة البقرة 228 വചനം സത്യവിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരും. ഇപ്പൊ ചില ആളുകൾ മെരിയാന്റെ മേലെ തുണിയെടുക്കും, പക്ഷെ സാമ്പത്തിക ഇടപാടിൽ വളരെ മോശമായി, സംസാരത്തിൽ വളരെ മോശമായി. അങ്ങനെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ്, എല്ലാം എല്ലാം ആകാൻ ആർക്കും കഴിയില്ല. കൊല്ലുബനി ആദമ ആദം സന്തതികൾക്കൊക്കെ തെറ്റുപറ്റും, സത്യം. അത് തിരുത്തുന്നവരാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരിലൊരു വിശ്വാസി. അവിടെയാണ് ഞാൻ യുവാക്കളോട് ചില കാര്യങ്ങൾ പറയും. നിങ്ങളുടെ ലോകം ഒരു വല്ലാത്ത ലോകം. നിങ്ങൾ പലരും നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു. നമ്മളെ കുറിച്ചാലും ഞാനിപ്പോ ഒരു യുവാവാണ്, വലിയ വാർദ്ധക്യത്തിലേക്കൊന്നും എത്തിയിട്ടുള്ള ഒരാളല്ല ഞാൻ. നിങ്ങളൊക്കെയും എന്റെ പ്രായക്കാരും അതിന്റെ താഴെയുള്ളവരെ ആലോചിച്ചേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ചാർട്ട് എടുത്തു നോക്കിയേ. ടൂ വീലർ ലണ്ണടിച്ച് ബാക്കി, മൊബൈൽ പൈസ കയറ്റി ബാക്കി, വേറെ എന്താണ് അല്ലേ? വണ്ടി നട്ടപ്പാതിരാക്കുകയാണ്, ചുമരിന്റെ അടുത്തേക്ക് ചാരി നിർത്തിയിട്ട് ഒരു കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് മൊബൈൽ മല. നമ്മള് വിചാരിക്കും എന്തറിയോ, ഇത് ഷോക്കടിച്ച് നിൽക്കുകയാണെന്ന. ഈ നിപ്പില് ആ സ്റ്റെപ്പ് നീങ്ങിയ പോലും ആ അക്ഷരം വിട്ടുപോയാലോ, കൊള കൊഞ്ചലി. അതാണ്, അപ്പൊ ആ നിപ്പിന്റെ സ്റ്റെപ്പ് പോലും തെറ്റരുത്.